ഈശോ മിശിഹായിക്ക് സ്തുതി ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒപ്പം ഈ മതബോധന ക്ലാസ്സിലേക്ക് എവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ കണ്ണുകളടക്കാം ക്രൂശതനായ ഈശോയുടെ തിരുമുഖം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത്ത് കൈപ്പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും സ്നേഹനിധിയായ ഈശോയെ പലപ്പോഴും പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുകളാലും പീഡനങ്ങളാലും ഞങ്ങൾ തളർന്നു പോകുന്നു അപ്പോഴെല്ലാം അങ്ങയുടെ ഈ തിരുവചനം ഞങ്ങൾക്ക് ശക്തി പകരട്ടെ അങ്ങ് ഞങ്ങളുടെ വലതകൈ പിടിച്ചിട്ടുണ്ട് ഈ പ്രയാസങ്ങളിൽ നിന്നും ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള അടിയുറച്ച വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നതിനുള്ള കൃപാവനം നൽകണമേ പരിശുദ്ധിയമ്മേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേ ദൈവാരാധന എന്ന് പറയുന്നത് ദൈവാനുഭവത്തിൻ്റെ വേദിയാണ് ദൈവാരാധന അവിടെ ദൈവത്തെ നാം കണ്ടുമുട്ടുകയും അനുഭവിക്കുകയും ചെയ്യുന്നു ചില കുട്ടികൾ ഒന്ന് പറയാറുണ്ട് അച്ഛ അല്ലെങ്കിൽ സാറേ ഞങ്ങൾക്ക് ദൈവാരാധന അനുഭവ സോ ദൈവാനുഭവത്തിന്റെ വേദിയാണ് ദൈവാരാധനയെങ്കിൽ നമുക്ക് ദൈവാനുഭവം ഉളവാകണം ദൈവാരാധനയുടെ സമയത്ത് അങ്ങനെ ദൈവാനുഭവം നമ്മളിൽ ഉളവാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവാരാധനയിലുള്ള നമ്മുടെ പങ്കാളിത്തം വളരെ മോശമാണെന്ന് സോ ദൈവാരാധനയില് ദൈവത്തെ നമുക്ക് എങ്ങനെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും അദൃശ്യനായ അദൃശ്യനും മഹത്വപൂർണനുമായ ദൈവത്തെ എങ്ങനെയാണ് മനുഷ്യന് അനുഭവിച്ചറിയുവാൻ സാധിക്കുക അവിടെയാണ് അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രസക്തി എന്താണ് അടയാളങ്ങൾ എന്ന് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച പഠിക്കുകയുണ്ടായി അദൃശ്യനായ ദൈവത്തെ അനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൃശ്യമായ മാധ്യമങ്ങളാണ് അടയാളങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു ദീപാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളെയും പ്രതീകങ്ങളും ഏതെല്ലാം എന്നാണ് ഈ ഞായറാഴ്ച നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിന് പരിശുദ്ധ പിതാക്കന്മാരെല്ലാരും കൂടി കൂടിച്ചേർന്ന് ഇട്ടതല്ല ദൈവാരാധനയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും പിന്നെയോ സഭാമാതാവ് മിസിഹായിൽ നിന്ന് ലഭിച്ച അധികാരത്താൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ശക്തിയിലും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള അടയാളങ്ങളാണ് ആരാധനാക്രമത്തിലുള്ളത് അവ മിസിഹാ സംഭവത്തെ സ്പർശിച്ചനുഭവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു അതായത് ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും നമ്മുടെ രക്ഷയുടെ സ്വർഗീയ യാഥാർത്ഥ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹൂതാശകള് എന്താണ് ഹൂദാശ എന്ന സാറ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെഫിനിഷൻ പ്രീവിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന ക്ലാസ്സുകളിൽ എന്താണ് കൂതാശ അദൃശ്യമായ സ്വർഗീയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന ദൃശ്യമായ അടയാളമാണ് കൂതാശ അല്ലേ ഈ അദൃശ്യമായ സ്വർഗീയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് കൂതാശകളിലെ ദൃശ്യമായ അടയാളത്തിലൂടെ നാല് കൂതാശകള് മക്കളെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടല്ലേ മമോദീസേപനം കുർബാന കുംഭസാരം ഈ നാലു കൂതാശകളിലൂടെയും ഈശോമിസിഹാന്റെ കൃപാവരം നിങ്ങളിലേക്ക് വർഷിച്ചിട്ടുണ്ട് എങ്ങനെ അദൃശ്യമായ ആ കൃപാവരം നിങ്ങളിലേക്ക് വർഷിച്ചത് കൂതാശകളിലെ ദൃശ്യമായ അടയാളങ്ങളിലൂടെയാണ് ഇത് ഈ ഒന്ന് നോക്കി ഏഴ് കൂതാശകളെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് ഈ ഏതോ കൂതാശകളിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് മമോദിസാവേളയില് വമോദീസാർഥിയുടെ ശിരസിൽ വെള്ളമൊഴിക്കുന്നുണ്ട് അല്ലേ അത് ഈശോമിശിഹാടെ മരണോത്ഥാനത്തിനുള്ള പങ്കുചേരണയാണ് സൂചിപ്പിക്കുന്നത് സോ ഓരോ കൂതാശയിലൂടെയും ആ അദൃശ്യമായ കൃപാവരം കൂതാശകളിലെ ദൃശ്യമായ അടയാളങ്ങളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് തൻ്റെ ബലിയർപ്പണത്തിലൂടെ ഈശോ നേടിയ രക്ഷയിലുള്ള പങ്കാളിത്തമാണ് ഇതിലൂടെ സാധ്യമാകുന്നത് ദൈവാരാധനയിലെ വിവിധ അടയാളങ്ങൾ ഏതല്ല അടുത്തത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അതാ ദൈവാരാധനയിലെ വിവിധ അടയാളങ്ങളെ പ്രധാനമായും ഏഴായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ അടയാളം വാക്കുകൾ എന്താ സാറ് പറഞ്ഞു നിർത്തിയത് ദൈവാരാധ ദൈവാരാധനയിലെ അടയാളങ്ങളെ പ്രധാനമായിട്ടും ഏഴായിട്ട് തിരിച്ചിരിക്കുന്നു അതിൽ ഒന്നാമത്തേതാണ് വാക്കുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദൈവാരാധനയില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അടയാളമാണ് വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതും വാക്ക് തന്നെ ഓരോ വാക്കും ഓരോരോ ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ കർമാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശവും അർത്ഥവും വെളിപ്പെടുത്തുന്നത് വാക്കുകളിലൂടെയാണ് ആ കർമ്മം നടത്തുമ്പോഴത്തേക്കും കാർമ്മികൻ ചൊല്ലുന്ന പ്രാർത്ഥനയിലൂടെയാണ് ആ കർമ്മത്തിൻ്റെ ഉദ്ദേശവും അർത്ഥവും വെളിപ്പെടുത്തുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ കൈകഴുകൽ ശുശ്രൂഷ ഉണ്ടല്ലേ കാർമ്മികൻ തൻ്റെ ഇരു കരങ്ങൾ കഴുകുന്നത് ആ ഇരു കരങ്ങൾ കഴുകുമ്പോഴത്തേക്കും കാർമ്മികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ആ കർമ്മത്തിൻ്റെ അർത്ഥം എന്തെന്ന് വ്യക്തമാക്കുന്നത് എന്താണ് ആ പ്രാർത്ഥന സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അനുഗ്രഹമാകുന്ന ജലത്ത നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാർമികൻ തൻ്റെ ഇരു കരങ്ങളും കഴുകുന്നു വേറൊരുദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ മാമോദീസാവേളയില് മാമോദീസാർത്ഥിയുടെ ശിരസിൽ ഒഴിക്കുന്നുണ്ടല്ലേ ആ ജലമൊഴിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പ്രസ്തുത കർമ്മത്തെ ഒരു കൂതാശിയാക്കി മാറ്റുന്നത് മാമോദീസ ആർ നിങ്ങൾ ഒട്ടുമിക്ക എല്ലാവരും മാമോദീസ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് പറയും പിതാവിൻ്റെയും കാർമികൻ പറയും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് അല്ലെങ്കിൽ മാത്യു മമോദീസ മുക്കപ്പെടുന്നുവെന്ന് സോ മാമോദീസ വേളയില് കാർമികൻ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് പ്രസ്തുത കർമ്മത്തെ ഒരു കുതാശിയാക്കി മാറ്റുന്നത് അപ്പൊ ദൈവാരാധനയിലെ ഒന്നാമത്തെ അടയാളം വാക്കുകളാണെങ്കിൽ രണ്ടാമത്തേത് കർമ്മങ്ങളാണ് കർമ്മങ്ങൾ കർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ തരത്തിലുള്ള ചലനങ്ങളും നിലപാടുകളുമാണ് കർമ്മങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കർമ്മങ്ങൾ നമ്മുടെ സ്വന്തം ആന്തരിക മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാരാധനയിൽ കാർമ്മികൻ ഇരു കരങ്ങളും ഇങ്ങനെ വിരിച്ചു പിടിക്കുന്നുണ്ടല്ലേ ഒരു യാചനായുരൂപത്തിൽ തെ ഇങ്ങനെ ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കാർമ്മികൻ മുട്ടുകുത്തുന്നു നിൽക്കുന്നു കുഞ്ഞ് ചെയ്യുന്നു ഇതെല്ലാം നമ്മുടെ സ്വന്തം ആന്തരിക മനോഭാവങ്ങളെ സൂചിപ്പിക്കുന്ന കർമ്മങ്ങൾ എന്നാൽ ചില കർമ്മങ്ങൾ മറ്റു വസ്തുക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് കാർമ്മികൻ ആശീർവദിക്കുന്നത് അത് മറ്റു വസ്തുവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ദീപം തെളിയിക്കുന്നത് കുരിശടയാളം വരയ്ക്കുന്നത് ഇതെല്ലാം മറ്റു വസ്തുക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ഇപ്പൊ ദൈവാരാധനയിലെ വിവിധ അടയാളങ്ങളെ പ്രധാനമായും ഏഴായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്നാമത്തേത് വാക്കുകൾ രണ്ടാമത്തേത് കർമ്മങ്ങൾ മൂന്നാമത്തേത് വസ്തുക്കൾ വസ്തുക്കൾ ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കുക ഒന്ന് പ്രകൃതി വസ്തുക്കൾ എന്താണെന്ന് മനസ്സിലായല്ലോ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്ന വസ്തുക്കൾ അപ്പം വെള്ളം വീഞ്ഞ് ഇതെല്ലാം പ്രകൃതി വസ്തുക്കൾ പെടുന്നതാണ് ഇതെല്ലാം എന്തിൻ്റെയെങ്കിലും പ്രതീകമാണ് അല്ലെ അപ്പവും വീഞ്ഞും നമ്മുടെ കർത്താവ് വിശ്വാശികാടെ തിരുശരീര രക്തങ്ങളുടെ പ്രതീകമാണ് അപ്പം വസ്തുക്കളെ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു ഒന്ന് പ്രകൃതി വസ്തു രണ്ട് മനുഷ്യനിർമ്മിത വസ്തുക്കൾ അതാണ് അൽത്താര തിരുവസ്ത്രങ്ങൾ ഇതെല്ലാം പ്രകൃതി വസ്തുക്കൾ സോറി അൽത്താര തിരുവസ്ത്രങ്ങൾ ഇതെല്ലാം മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഇതിനെല്ലാം പ്രതീകവും അല്ലേ അൽത്താര എന്തിൻ്റെ പ്രതീകമാണ് ത്രീതൈക ദൈവത്തിൻ്റെ സിംഹാസന അല്ലേ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വിശ്വമി സിഹായുടെ കല്ലറ അതിൻ്റെ പ്രതീകമാണ് അൽത്താര അല്ലേ കാർമികൻ പുറമേ അണിയുന്ന കാപ്പ അതെന്തിൻ്റെ പ്രതീകമാണ് നീതിയുടെ പ്രതീകമാണ് അതുപോലെ തന്നെ ബേസ് ബേസ്ഗസകൾ മാമോദിസ തൊട്ടി ഇതെല്ലാം മനുഷ്യനിർമ്മിത വസ്തുവിൻ്റെ അകത്ത് പെടുന്നതാണ് നാലാമതായിട്ട് ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലങ്ങളാണ് സ്ഥലങ്ങൾ സ്ഥലങ്ങൾ നമുക്കറിയാം ദേവാലയത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ ബലിവേദി വചനവേദി സമൂഹവേദി ബേമ ഹൈക്കൽ ബലിവേദി എന്തിൻ്റെ പ്രതീകമാണ് അതായത് മധുബഹ എന്തിൻ്റെ പ്രതീകമാണ് സ്വർഗത്തിൻ്റെ പ്രതീകം ബേമയോ ഭൗമിക ജറുസലേമിൻ്റെ പ്രതീകം ഹൈക്കലയോ ഭൂമിയെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഉപപീഠങ്ങളുണ്ട് മാമോദീസ തൊട്ടിയുണ്ട് നാലാമതായിട്ട് ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളിൽ വരുന്നത് വ്യക്തികളാണ് വ്യക്തികൾ വ്യക്തികൾ ദൈവാരാധന കണയുന്ന വിശ്വാസികളുടെ സമൂഹത്തിലെ വ്യക്തികളെല്ലാം തന്നെ അടയാളങ്ങൾ കാർമ്മികനായ വൈദികൻ മിശിഹായ പ്രതീകമാണ് ഡീക്കന്മാര് അല്ലെങ്കിൽ ശുശ്രൂഷികൾ മാലാഹാമാരുടെ പ്രതീകമാണ് ആറാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കലകള കലകൾ കലകൾ നമുക്കറിയാം നമ്മൾ ഒരു പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ ദേവാലയത്തിലേക്ക് കയറുമ്പോഴത്തേക്കും മധുബഹയിലേക്ക് നോക്കുകയാണെങ്കിൽ മധുബഹം വളരെ ചിത്രപ്പണികളാൽ അലങ്കരിച്ചിട്ടിരിക്കുന്നത് കാണാം അല്ലേ ഈ ചിത്രപ്പണികളാൽ അലങ്കരിച്ച മധുബ എന്തിൻ്റെ പ്രതീകമാണ് മഹത്വപൂർണമായ സ്വർഗത്തിൻ്റെ പ്രതീകമാണ് അതുപോലെ തന്നെ ആരാധനാവേളയിൽ ആലപിക്കുന്ന ഗാനങ്ങൾ മാലാഖാമാരുടെ സ്വർഗീയ കീർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് ഏഴാമത്തേത് ഏതാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാലങ്ങൾ കാലങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ആരാധനാവത്സര കലണ്ടർ ഉണ്ടല്ലേ ഈ ആരാധനാവത്സര കലണ്ടറിൽ ഒരു വർഷത്തെ എട്ട് കാലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ മംഗളവാർത്താ കാലം തൊട്ട് വള്ളിക്കൂദാശ കാലം വരെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് ദൈവവും ദൈവിക രഹസ്യങ്ങളും കാലത്തിന് അതീതമാണല്ലേ എന്നാൽ മനുഷ്യൻ ജീവിക്കുന്നതോ കാലത്തിന് വിധേയമായിട്ട് സൊ കാലത്തിന് അതീതമായ ഈ ദൈവിക ദൈവീകരഹസ്യങ്ങൾ കാലത്തിനുള്ളിൽ അവതരിപ്പിക്കാനായിട്ടാണ് തിരസഭ ശ്രമിക്കുന്നത് എങ്ങനെ ആരാധനാവത്സരത്തിലൂടെയും ആരാധനാ മത്സരത്തിലെ വിവിധ തിരുനാളുകളിലൂടെയും കാലത്തിനും ചരിത്രത്തിനും അതീക അതീതമായ രക്ഷാകര രഹസ്യങ്ങളെ സഭ വിശ്വാസികൾക്കായി അവതരിപ്പിക്കുന്നു അപ്പൊ എന്താ സാറ് പറഞ്ഞു നിർത്തിയത് ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളെ പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു ഏഴായിട്ട് തിരിച്ചിരിക്കുന്നു അപ്പോൾ എന്താ സാറ് പറഞ്ഞു നിർത്തിയത് ദൈവാരാധനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളെ പ്രധാനമായിട്ടും ഏഴായിട്ട് തിരിച്ചിരിക്കുന്നു അതിൽ ആദ്യത്തെ അടയാളം ഏതാണ് വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് വാക്കുകൾ അവ ആശയങ്ങളെ കൈമാറുന്നു കർമാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശവും അർത്ഥവും വെളിപ്പെടുത്തുന്നത് വാക്കിലൂടെയാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് കർമ്മങ്ങളാണ് ശരീരത്തിൻ്റെ വിവിധ തരത്തിലുള്ള ചലനങ്ങളും നിലപാടുകളുമാണിവ ചില കർമ്മങ്ങൾ നമ്മുടെ സ്വന്തം ആന്തരിക മനോഭാവങ്ങളെ സൂചിപ്പിക്കുന്നു ഉദാഹരണം കൈവിരിച്ചു പിടിക്കുക മുട്ടുകുത്തുക എന്നാൽ ചില കർമ്മങ്ങൾ മറ്റു വസ്തുക്കളെ കേന്ദ്രീകരിച്ചാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആശീർവദിക്കുക തൈലം പൂശുക ഇവ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് വസ്തുക്കളാണ് വസ്തുക്കളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു പ്രകൃതി വസ്തുക്കൾ വെള്ളം മീഞ്ഞ് അപ്പം അതുപോലെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ തിരുവസ്ത്രങ്ങൾ അൽത്താര എക്സെട്ര നാലാമത് നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്ഥലങ്ങളാണ് ദീപാരാധനയിലെ അടയാളങ്ങളിലെ നാലാമത്തേത് സ്ഥലങ്ങളാണ് അതിൽ മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകം ഭേമ ഭൗതി ഭൗമിക ജെറുസലേമിൻ്റെ പ്രതീകം ഹൈക്കല ഭൂമിയുടെ പ്രതീകം അഞ്ചാമതായി നമ്മൾ പറഞ്ഞു നിർത്തിയത് വ്യക്തികളാണ് ദീപാരാധന കണയുന്ന വ്യക്തികളെല്ലാം തന്നെ അടയാളങ്ങളാണ് അതിൽ വൈദികൻ മിസിഹായുടെ അടയാളം അല്ലെ മിശിഹായുടെ പ്രതീകം ഡീക്കന്മാർ മാലാഹാമാരുടെ പ്രതീകം ആറാമത് കലകൾ ചിത്രപ്പണികളാൽ അലങ്കരിക്കപ്പെട്ട മധുബഹ സ്വർഗത്തിൻ്റെ പ്രതീകം ആരാധനാവേളയിൽ ആലപിക്കുന്ന ഗാനങ്ങൾ മാലാഖമാരുടെ സ്വർഗീയ കീർത്തനം അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതാണ് കാലങ്ങളാണ് ആരാധനാവത്സരത്തിലെ ആരാധനാവത്സരത്തിലൂടെയും ആരാധനാവത്സരത്തിലെ വിവിധ തിരുനാളുകളിലൂടെയും രക്ഷാകര രഹസ്യങ്ങളെ സമവിശ്വാസികൾക്കായി അവതരിപ്പിക്കുന്നു സോ ഈ ഏഴ് ദൈവാരാധനയിലെ വിവിധ അടയാളങ്ങൾ ഇനി അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം എന്ത് അതാണ് നമ്മളടുത്ത് കാണാനായിട്ട് പോകുന്നത് അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും പ്രാധാന്യം നമുക്കറിയാം അടയാളങ്ങൾ ഉപയോഗിക്കുക എന്നത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് അല്ലേ നമ്മുടെ കർത്താവ് വിശ്വാമി സിഹായുടെ മനുഷ്യാവതാരത്തിലൂടെ നാം കാണുന്നതും ഇത് തന്നെയാണ് അതായത് അദൃശനായ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്താനായിട്ട് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു ഈശോ താൻ നേടിയെടുത്ത രക്ഷയുടെ ഫലം മനുഷ്യന് അനുഭവിക്കത്തക്ക വിധം ദൃശ്യമായ സഭയെ സ്ഥാപിച്ചു ഈ സഭയിൽ ദൈവീക ജീവൻ പ്രാപിക്കുന്നതിനായി ദൃശ്യ സ്വഭാവത്തോടു കൂടിയ കൂതാശകളും സ്ഥാപിച്ചു ഈശോയുടെ ഈ മാതൃകയുടെ അടിസ്ഥാനത്തിലാണ് സഭയും ദൈവാരാധനയിൽ അടയാളങ്ങൾ ഉപയോഗിക്കുന്നത് സൊ വിശുദ്ധ കുർബാന സജീവവും ഫലപ്രദവുമായി പങ്കു ചേരണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങളും അവ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യവും എന്താണെന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ കുർബാനയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും ഏതെല്ലാമെന്നും അവ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സജീവമായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എങ്കിൽ മാത്രമേ ദൈവാരാധന നമുക്ക് അനുഭവേദ്യമാകുകയുള്ളൂ അപ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാകും അങ്ങനെ നല്ല ഫലങ്ങൾ ഉണ്ടാകാനും ദൈവാരാധന അനുഭവേദ്യമാകുവാനും നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റാലോ ഒന്ന് എഴുന്നേറ്റ് കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി സ്നേഹപിതാവായതയുമേ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങള പ്രതീകങ്ങളിലൂടെയും സ്വയം വെളിപ്പെടുത്തിയ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വിശുദ്ധ കുർബാനയിലും കൂതാശകളിലും മുതൽ സജീവമായി പങ്കെടുക്കുവാനും ദൈവാരാധന അനുഭവേദ്യമാകുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകേണമേ ദൈവാരാധനയിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ അമലോത്ഭവ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രായം പരിശുദ്ധാൽമാവുമായ സർവേശ്വരായ നൈക്കും ആമി